ഹലോ നമസ്തേ സി സി പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ചാന്ത് സാത്ത് എന്ന് പറയുന്ന ഒരു കവിതയാണ് ഓക്കെ ഇപ്പോ നമ്മൾ ഓണപരീക്ഷ ഒക്കെ കഴിഞ്ഞു നമ്മൾ പഠിക്കാൻ തുടങ്ങി വീണ്ടും ഓണപരീക്ഷയ്ക്ക് എല്ലാവർക്കും നിറച്ച് മാർക്കൊക്കെ കിട്ടിയില്ലോ അല്ലേ മാർക്ക് കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ടട്ടോ നമുക്ക് വീണ്ടും നന്നായിട്ട് പഠിച്ചെടുക്കാം നല്ലതുപോലെ പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ ചാന്ത് സാത്ത് എന്ന് പറയുന്ന ലെസനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആ ലെസൺ എങ്ങനെയാന്ന് നോക്കാം എന്താ നോക്കിക്കേ മനോഹരമായ അല്ലേ ഒരു ചിത്രാണ് അവിടെ കാണുന്നത് അല്ലെ എന്തൊക്കെയുണ്ട് നോക്കിക്കേ എന്തെല്ലാം വേണം നോക്കിക്കേ ചാന്ത് ചാന്ത്മനെ ചാന്ത് ചന്ദ്രൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ താഴെ എന്തൊക്കെയുള്ള നക്ഷത്രങ്ങൾ അല്ലെ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ നക്ഷത്രങ്ങളുണ്ട് ആ ഒരു ഏക്ക ഗർക്കാ ദൃശിക ഒരു വീടിന്റെ ഒരു ഭാഗം അല്ലെ ഏക ഭാഗക്കാ ദൃശിക ആസ്മാൻമെ ബാദൽഹ് അല്ലേ രാത്രി സമയമാണെന്ന് നമുക്കറിയാം കണ്ടുകഴിഞ്ഞ കാരണം എന്താ കൊറച്ചു ഇരുട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് അല്ലെ ആ ഇരുട്ട് കാണുന്നുണ്ട് ചന്ദ്രൻ ഉണ്ട് താരേ ഉണ്ട് ആസ്മാൻമേ താര ദെ അവിടെ എന്താ പറയാ ഒരു വീടിന്റെ വരാന്തയാണ് കാണിച്ചിരിക്കുന്നത് കാരണം ആ തൂണ് ഗംബെ വഹാഹെ അല്ലെ അവിടെ ഒരു ഗംബെ അവിടെ ഒരു തൂണുള്ളതുകൊണ്ട് നമുക്കറിയാം വീടിന്റെ വരാന്തയാണ് രാത്രി കാ സമയം കാവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിക്ക് രാത്രികാ സമയം രാത്രി സമയം വിനു ഭായ് കുഞ്ഞുമോൻ കെസാദ് ബിനു ബിനു എന്ന് പറയുന്ന കുട്ടി ഭായ് കുഞ്ഞുമോൻ കെ സാദ് ബിനുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കാണൂല്ലേ നമ്മള് ഓരോ ലെസണിൽ വരുമ്പോഴും ഈ വിനു ഇടക്കിടക്ക് വരാറുണ്ട് അല്ലെ വിനു ഭായ് കുഞ്ഞുമോൻ കേ സഹോദരനായ കുഞ്ഞുമോനോടൊപ്പം കേസാത്ത് മനക്കാഹേ കേസാത് ഒപ്പം കൂടെ ഏ ഒപ്പം കൂടെ എന്നാണ് കേസാത്തിന്റെ അർത്ഥം കഹാൻ വരാന്ത ഒരു വരാന്തയിൽ ഇരിക്കുന്നു അല്ലെ ആ വരാന്തയിൽ ഇങ്ങനെ കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആളുകളൊക്കെ എന്താ പറയാ ആകാശത്തൊക്കെ നോക്കി ഇല്ലേ കുട്ടികൾക്ക് ഭക്ഷണൊക്കെ കൊടുക്കാനായിട്ട് സന്ധ്യ സമയൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട് അല്ലെ നമുക്ക് നോക്കാം ചാന്ത് എന്ന് പറയുന്ന ഈ കവിത നമുക്ക് നോക്കാം ചന്ത മാമ കിത്തന പ്യാര ചേഹര കിത്തനഘോര കഭി മേഘമേ തും ചിപ്പ് കബി കഭി മുസ്കാത്തെ നിങ്ങൾ ഈ കവിത പഠിക്കുമ്പോ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ കവിത അവസാനിച്ചിരിക്കുന്ന നോക്കിക്കേ അല്ലേ നോക്കിക്കെര തല ശബ്ദം എന്ന് പറയും അതിന് ഒരേപോലെ അവസാനിക്കുന്ന ശബ്ദങ്ങൾ പ്യാര ഗോര അതാ നെക്സ്റ്റ് നോക്കൂ ചിപ് മുസ്കാത്തെ നമുക്കിത് എന്താണെന്ന് നോക്കാം कितना प्यारा ചന്താ മാ കിത്ത്ന പ്യാര ചേരാ കിത്ത്ന കബിമേ കബി കൂസാത്തേ कभी മാമ എത്ര പ്രിയപ്പെട്ടതാണ് അല്ലെ എത്ര കാണാൻ എത്ര ക്യൂട്ടായിട്ടുള്ള ചന്തമാമ നമ്മളങ്ങനെ ആകാശത്ത് പോയി ചിരിച്ചു നിക്കാൻ പറ്റുമോ നമുക്ക് നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ ആകാശത്ത് നമുക്ക് പോയി ചിരിച്ചു നിക്കാൻ പറ്റുമോന്നയില്ലേ എന്താ എത്ര പ്രിയപ്പെട്ടതാണ് എത്ര കാണാൻ എത്ര ഭംഗിയാണ് അല്ലെ പ്രിയമുള്ളത് कितना गोरा ചേഹര കിത്തന ഗോര മുസ്ക ചെഹര ഗോരഹേ ചേഹര മനക്കാഹെ മുഖം ഫേസ് ഏഹ് മുഖം ചന്ദ്രന്റെ മുഖം നല്ല വെളുപ്പുള്ളതാണ് കവി മേഘമേ തും ചിലപ്പോൾ നീ മേഘത്തിൽ മനക്കാഹേ മറഞ്ഞിരിക്കുക ഒളിഞ്ഞിരിക്കുക ഒളിച്ചിരിക്കുക മറിഞ്ഞിരിക്കുക നമ്മളെപ്പോഴാ ഒളിച്ചിരിക്കുകയും മറിഞ്ഞിരിക്കുകയും ചെയ്യണേ ഹൈഡൻ സീക്ക് കളിക്കുമ്പോഴല്ലേ ഹൈഡൻ സീക്ക് കളിക്കുമ്പോ നമ്മൾ അങ്ങനെ ചെയ്യുക കവി മേഘമേ തുംറിഞ്ഞിരിക്കുന്നു കവി മുസ്കാത്തേ ഇടക്ക് പുഞ്ചിരിക്കുന്നു ആ ഇടക്ക് പുഞ്ചിരിക്കുന്നുണ്ട അർത്ഥം എന്താ ഇടയ്ക്കിടയ്ക്ക് വന്ന് മേഘത്തിൽ നിന്ന് വന്ന് എന്താണ് എന്ത് കാണിക്കും തൻ്റെ ഫേസ് ഒന്ന് കാണിക്കും അല്ലെ ഇടക്കിടെ കബി കപി വല്ലപ്പോഴും അർത്ഥം ചിലപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ചിലപ്പോൾ ഓക്കെ ഇടക്കിടെ അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പൊ ഒന്ന് ചൊല്ലി നോക്കിയാ നിങ്ങള് कितना कितना प्यारा चेहरा गोरा कभी 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 मेघ में तुम छिप जाते किटिया എന്നോടൊപ്പം പാടി നോക്കട്ടാ നല്ലായിരിക്കും ഒരു പാട്ടൊക്കെ പഠിക്കാനേ പഠിക്കാൻ നമ്മൾ എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് പാട്ട് പഠിച്ചൂടെ സു അങ്ങനെ കൊറേ നമ്മള് പാടി നടക്കുമ്പോ എന്താ ഗുണം എന്നറിയോ ആ വരികളൊക്കെ അതങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലായിത്തീരും കബീന തും ചിപ്പ് ജാവോ മാമ ആ കുട്ടികൾ പറയാണ് കബി ചിപ് ജാവോ കബിന്നും മാമാമനെ അമ്മാവൻ ആ അമ്പിളി അമ്മാവ കേട്ടിട്ടില്ലേ അമ്പിളി അമ്മാവാ താമര കുമ്പിളിയിൽ എന്തുണ്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള് യെസ് അമ്പിളി അമ്മാവാ ഒരിക്കലും നീ ഒളിച്ചിരിക്കല്ലേ മേരെ ആങ്കനാവോ എൻ്റെ മുറ്റത്തേക്ക് വരൂ അങ്കന്മനെ മുറ്റം എൻ്റെ മുറ്റത്തേക്ക് വരൂ സാത്ത് മേരെ തും ഗേലോ മാമാ തും ും ഈ പദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അർത്ഥങ്ങള് വേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് അവിടെ തന്നെ കിടക്കണ്ടാവും അതിനെ ഒന്ന് കറക്റ്റ് ആക്കി വെച്ചാൽ അതിന്റെ അർത്ഥം കിട്ടും നമുക്ക് അവിടെ നമ്മൾ എങ്ങനെ പറയും മാമാലോ അതിനകത്തുള്ളതിനെ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്നും എടുത്തു പറഞ്ഞില്ല ആ വരി തന്നെ പറഞ്ഞു മാമ എന്നോടൊപ്പം വന്ന് കളിക്കൂ മേരാഹലാവോ എന്റെ മനസ്സിനെ രസിപ്പിക്കൂ ബഹലാന മന രസിപ്പിക്കുക അപ്പൊ എന്റെ മനസ്സിനെ രസിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് ആരോട് ചാന്ത് സേ അല്ലെ ചാന്ദിനോട് ആര് പറയുന്നതായിട്ടാ ഇതുപോലെ പറഞ്ഞിരിക്കുന്നെ ബിനു മിനുവിന്റെ അനിയനും ആണ് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് അപ്പൊ ആ കുട്ടികൾ പറയുന്ന രീതിയിലാണ് കവി ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഓക്കേ നമുക്കൊന്നും കൂടെ ഇത് ചൊല്ലി നോക്കാം ചന്തമാ കിത്തുന്ന പ്യാരാ ചേരാ കിത്തുന്ന ഘോര कभी, कभी 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 मेघ में तुम 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 छिप छिप जाते मुस्काते ना जाओ मामा मेरे मेरे मामा ना ना मेरे मेरे आंगन आओ साथ मेरा ുംബി കബി മുസ്കാത്തേ കബിനെ അങ്ങനെയുണ്ട് നല്ല അല്ലെ പഠിച്ചു നോക്ക് എന്നിട്ട് പാടിക്കൊണ്ട് നടക്കൂ അത്രയും വേർഡ്സ് നമ്മുടെ ഉള്ളിലാവും അത്രയും മീനിങ് നമ്മുടെ ഉള്ളിലാവും അപ്പൊ നമുക്ക് അറിയാണ്ട് എഴുതാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അതിന്റെ ബാക്കി എന്താ നോക്കാം കേട്ടോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലേ ഇത്രയും പഠിച്ചു വെച്ച് ഇത്രേം നീറ്റായിട്ട് പഠിച്ചുവെക്കുക ചൊല്ലാൻ പഠിക്കുക എല്ലാവർക്കും ചൊല്ലി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുവേണം നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഇനി ട്യൂഷൻ ഇതുവരെ ചേർന്നിട്ടില്ല ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കൂട്ടോ ഏഹ് പഠിക്കണം ആഗ്രഹം കണ്ട് വിളിക്കൂ നമുക്ക് അങ്ങനെ രസകരായിട്ട് മുന്നോട്ട് പോവാം നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കൂ അപ്പൊ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക്